നമുക്കറിയാവുന്നതുപോലെ തന്നെ കനുപ്രിയയ്ക്ക് അഞ്ച് അധ്യായങ്ങളാണുള്ളത് ഒന്നാമത്തേത് പൂർവരാഗാണ് അത് നമ്മൾ അഞ്ച് ഗീതങ്ങൾ പഠിച്ചതോടുകൂടി പൂർവരാഗ് കഴിഞ്ഞു ഇനിയുള്ളത് രണ്ടാമത്തേതെന്ന് പറയുന്നത് മഞ്ജരി പരിണയ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് മഞ്ചരി പരിണയ അപ്പോൾ അതിനകത്തും ചാപ്റ്റർ ഡിവിഷൻ വന്നിരിക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ആമ്ര ബോർക്ക ഗീത് ആമ്ര ബോർക്ക ആർത്ത് തും മേരെ കോനഹോ അങ്ങനെ മൂന്ന് ചാപ്റ്റർ ഡിവിഷനാണ് അതിനകത്തുള്ളത് അതായത് ആമ്ര ബൗർക ഗീത് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആമ്ര ബൗർക അർത്ഥ് എന്ന് പറയുന്ന ഒരെണ്ണം മൂന്നാമത്തേത് തും മേരെ കോനുഹോ കുറച്ച് ലോങ് ആയിട്ടുള്ള മൂന്ന് കവിതകളാണ് മൂന്ന് കവിതാശകലങ്ങളാണ് ഈ പറഞ്ഞ മൂന്നെണ്ണം അപ്പം നമ്മൾ ഇപ്പോൾ ആദ്യം പഠിക്കാനുള്ളത് ആമ്ര ബൗർക ഗീത് ആണ് ഇപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ മഞ്ജിരി ഭരണയാണ് ആ മഞ്ചിരി ഭരണയിലെ ഫസ്റ്റ് സെക്ഷനാണ് ആമൃ ബവർക്കാകീത് ആമ്ര എന്ന് പറയുന്നത് ആമ്ര എന്ന് പറയുന്നത് മാങ്ങയാണ് മാങ്ങ മാവ് ആം മാങ്ങയാണ് അപ്പോൾ ആമ്രബർ എന്ന് പറയുന്നത് മാമ്പൂവ് അതാണ് മാമ്പൂവ് അതാണ് ആമ്രബർ അപ്പോൾ ആം എന്നുള്ള അതിൻ്റെ കുറച്ച് സാസ്ക്രിത് വേഡാണ് ആമ്ര എന്ന് പറയുന്നത് അപ്പോൾ ആമ്ര ബൗർ എന്ന് പറഞ്ഞാൽ മാമ്പൂക്കളെയാണ് ആമ്രബർ എന്ന് പറയുന്നത് അപ്പോൾ आम्र बोरका गीत आद्य भाग आठ कनुप्रिया मंजरी परने आम्र बोरका गीत यह जो मैं कभी कभी चरम साक्षात्कार के क्षणों में बिल्कुल जड़ और निस्पंद हो जाती हूँ इसका मर्म तुम समझते क्यों नहीं मेरे सावरे तुम्हारी जन्म जन्मांतर की रहस्यमयी लीला की एकांत संगनी में इन क्षणों में अकस्मात तुमसे पृथक नहीं हो जाती हूँ मेरे प्राण तुम यह क्यों नहीं समझ पाते कि लाज सिर्फ जिस्म की नहीं होती मन की भी होती है एक मधुर भय एक अनजाना संशय एक आग्रह भरा गोपन एक निर्व्याख्या वेदना उदासी जो मुझे बार बार ചരം സുഖക്കെ कर लेती है अब എന്താണ് രാധ കണ്ണനോട് പറയുന്നത് ഈ കഴിഞ്ഞതിൽ കണ്ടതിൻ്റെയൊക്കെ ഏകദേശം തുടർച്ച തന്നെയാണിതും ആ രാധയുടെ മനോഗതങ്ങളാണ് നമ്മളിവിടെയും കേൾക്കുന്നത് കണ്ണനെ സംബോധന ചെയ്ത് കണ്ണൻ മുന്നിലുണ്ടെന്ന് സങ്കല്പിച്ച് കണ്ണനോട് രാധ സംസാരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ കണ്ണനോട് രാധ പറയുന്ന അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ മേരേ സാവരേ കണ്ണനെ സ്ഥിരമായി രാധ സംബോധന ചെയ്യുന്നത് മേരേ സാവര എന്ന് തന്നെയാണ് സാവര എന്ന് പറഞ്ഞാൽ സാവല എന്ന അർത്ഥമാണ് സാവല എന്ന് പറഞ്ഞാൽ കർമ്പൻ എന്ന് വിളിക്കുകയാണ് വളരെ ക്യൂട്ടായിട്ട് സ്നേഹത്തിൽ വിളിക്കുന്നതാണ് അപ്പോ എഹ്ജോ മേ കരമ സാക്ഷാത്കാർ കെ ക്ഷണോ മേ ബിൽ ജഡ് ഓർ നിസ് ഹോ ജാതി ഹോം ഇസ്കാ മർമ്മത്തെ സാവരേ എന്നാണ് കനുപ്രിയ ചോദിക്കുന്നത് അതായത് രാധാക്കി ചരം സുഖക്കേ ക്ഷണോങ്കി വിഭിന്ന പ്രകാർക്ക് പ്രേമാനുഭൂതിയാം ഉസ്കാ സാക്ഷാത്കാർ ഈ ഹം ഇതർ ദഗ്ധേ ഉസ്കി ചരം സുഖക്കെ ക്ഷണോങ്കി പ്രേമാനുഭൂതി അപ്പോൾ കൃഷ്ണനുമൊത്തുള്ള നിമിഷങ്ങളിലെ ആ പരമാനന്ദമായ നിമിഷങ്ങൾ അപ്പോ ആ നിമിഷങ്ങളിൽ പോലും ഞാൻ പലപ്പോഴും ജഡ് ഹോജാത്തിഹും ജഡ് ഹോന എന്ന് പറഞ്ഞാൽ എന്താണ് നിശ്ചൽ ഹോജാന എന്നുവെച്ചാൽ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ലാതെ എന്നുള്ളതാണ് ആർ നിസ്പന്ത് അനക്കൊന്നും ഇല്ലാതെ അതാണ് സ്പന്ദനമില്ലാത്ത അവസ്ഥ നിസ്പന്ത് ഹോജാത്തിഹു അപ്പോ ഖു അവസ്ഥ എന്നാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് അതായത് രാധ चरम सुख ചരം സുഖക്കെ ക്ഷണോങ്കി വിവിധ പ്രേമാനുഭൂതിയാം ഓർ ഉസ്കി അഭിവ്യക്തിയാം യഹാം സ്പഷ്ടകർഹീഹ അപ്പോൾ കണ്ണനുമൊത്തുള്ള സുന്ദരമായ നിമിഷങ്ങളിൽ അവൾക്ക് ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ അതായത് അവൾ അപ്പോഴും പലപ്പോഴും സൈലൻ്റായി പോകുന്നു എന്നാണ് രാധ പറയുന്നത് ഇസ്കാം മർമ്മത്തും സമച്ചത്തെ ക്യോന ഹി മേരേ സാവരേ എന്നിട്ട് കണ്ണനോടായിട്ട് രാധ ചോദിക്കുകയാണ് എന്താണ് രാധ ചോദിക്കുന്നത് നോക്കൂ ഇസ്കാ മർമ്മ തും ക്യോ നെഹി സമിച്ചതേ മേരെ സാവരേ അതിൻ്റെ ഒരു മർമ്മ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാരം നീ എന്തുകൊണ്ടാണ് കണ്ണാ മനസ്സിലാക്കാത്തത് അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഖോജാത്തിഹും എന്ന് നീ എന്താണ് കണ്ണാ മനസ്സിലാക്കാത്തത് അല്ലെങ്കിൽ ഞാനിങ്ങനെ ആബ്സെൻറ്റ് മൈൻഡ് ആകുന്നു കുച്ച് സോച്ചുമേ പടിജാത്തിഹൂ ഉദാസ് ഹോജാത്തിഹൂത്തും സമിച്ചതേ ക്യോ നെഹി സാവരേ എന്ന് കണ്ണനോട് ചോദിക്കുകയാണ് അപ്പം നമ്മൾ ഒരുമിച്ചുള്ള സന്തോഷപൂർണ്ണമായ നിമിഷങ്ങളിൽ പോലും ചിലപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഡൗൺ ആവുന്നു അല്ലെങ്കിൽ അപ്സെറ്റാകുന്നത് അതിനെക്കുറിച്ച് നീ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താകാം അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്തെന്ന് നീ ചിന്തിക്കാത്തത് എന്താണ് കണ്ണാം എന്ന് രാധ ചോദിക്കുകയാണ് അപ്പോൾ എന്താണ് രാധയുടെ പ്രശ്നം അപ്പോൾ തൻ്റെ പ്രിയതവനടുത്തുണ്ടായിട്ടും അവൾ എന്തുകൊണ്ടാണ് പലപ്പോഴും ഉദാസോജാതിഹെ എന്തുകൊണ്ടായിരിക്കാം രാധ ദുഃഖിതയാകുന്നത് എന്നാണ് അപ്പോൾ താഴേക്കുള്ള വരികൾ നോക്കാം തുമാരി ജന്മ ജന്മാന്തർക്കി രഹസ്യമയീ ലീലാക്കി ഏകാന്തസംഗിനി മേം ഞാൻ ആരാണ് എന്ന് ഞാൻ ആദ്യം പറയാം രാധ പറയുന്നു ഞാൻ ആരാണ് കണ്ണ നിനക്ക് നിൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ നിൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ രഹസ്യമയീ ലീലാക്കി സംഗിനി ഹോമേ സംഗിനി എന്ന് പറഞ്ഞാൽ സംഘുരഹനേവാലി സംഘുമേം രഹനേവാലി കൂട്ടുകാരി എന്നാണ് നിന്റെ സ്നേഹിതയാണ് ഞാൻ എങ്ങനെയുള്ള സ്നേഹിതയാണ് രഹസ്യമയി ലീലാക്കി അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു ഡിവോഷണൽ ആയിട്ടുള്ള ഡിവോഷണലായിട്ടുള്ളൊരു റിലേഷനാണ് വെറുതെ ഒരു പ്രണയബന്ധമല്ല ഒരിക്കലും രാധയും കൃഷ്ണനും തമ്മിലുള്ളത് രാധയെ വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല കണ്ണൻ പക്ഷേ എങ്കിൽ പോലും കൃഷ്ണൻ്റെ ഭാര്യമാരെക്കാളൊക്കെ ഏറ്റവും മനസ്സുകൊണ്ട് കണ്ണൻ എടുത്തിരുന്നത് രാധയോടാണ് അതായത് ഒരു വൈവാഹിക ബന്ധമില്ലാതിരുന്നിട്ട് പോലും രാധ തന്നെയാണ് നമ്മൾ കണ്ണൻ്റെ പേരിനോടൊപ്പം ചേർത്ത് എപ്പോഴും പറയുന്നത് രാധയുടെ പേര് തന്നെയാണ് അദ്ദേഹത്തിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു അവരൊന്നും പേരല്ല നമ്മൾ ഓർത്ത് പറയുന്നത് കണ്ണൻ്റെ രാധ രാധയുടെ കണ്ണൻ എന്ന് തന്നെയാണ് നമ്മൾ പറയുക രാധാകൃഷ്ണൻ എന്നാണ് നമ്മൾ പറയുക അപ്പോൾ അത് രാധയ്ക്കും അതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട് അതാണ് രാധ പറയുന്നത് നിൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ സംഗിനി മേഹുഹവും ഞാനാണ് നിൻ്റെ കൂട്ടുകാരി എന്നാണ് രാധ പറയുന്നത് ഇൻ ക്ഷണോ अकस्मात ുംസെ पृथक നെഹി ഹോജാത്തി ഹൂ മേരെ പ്രാൺ മേരെ പ്രാൺ തുംസെ പൃഥക് നെഹി ഹോജാത്തി ഹൂ പൃഥക് ഹോന എന്ന് പറഞ്ഞാൽ അലഗ് ഹോജാന എന്നാണ് സെപ്പറേറ്റ് ആവുക നിന്നിൽ നിന്ന് ഒരിക്കലും ഞാൻ വിട്ടുപോകുന്നേയില്ല എൻ്റെ പ്രാണൻ കൊണ്ട് അപ്പോൾ ശരീരം കൊണ്ട് നമ്മൾ രണ്ടിടത്തായാൽ പോലും എൻ്റെ പ്രാണൻ കൊണ്ട് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ നിന്നിൽ തന്നെയാണ് മേ തുച്ഛുമേ ഈ ഹൂം ഞാൻ നിന്നിൽ തന്നെയാണ് ഇൻ में ഇൻ ക്ഷണോമേ എന്ന് പറഞ്ഞാൽ ആ ഓരോ നിമിഷങ്ങളിലും എന്നാണ് ഇൻ ക്ഷണോമെ ഓരോ നിമിഷങ്ങളിലും എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ആകസ്മികമായി അപ്പോൾ നമ്മൾ ഒരുമിച്ചുള്ള ഓരോ ആകസ്മികമായ നിമിഷങ്ങളിലും അല്ലെങ്കിൽ എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയി നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരോ നിമിഷങ്ങളിലും ും യഹുഹി സമുച്ച പാത അപ്പോൾ ആകസ്മികമായി കണ്ടുമുട്ടുന്ന ഒരുപാട് ക്ഷണങ്ങളുണ്ട് അപ്പോൾ അപ്രതീക്ഷിതമായി നമ്മൾ കണ്ടുമുട്ടുന്ന ആ ഓരോ ക്ഷണങ്ങളിലും ഞാൻ നിൻ്റെ സാമീപ്യം എത്രമാത്രം ആസ്വദിക്കുന്നു എന്ന് നിനക്ക് അറിയില്ല പക്ഷേ നിന്നെ കാണുമ്പോഴെല്ലാം അമ്മയ്ക്കാ കർത്തി നമ്മൾ കഴിഞ്ഞ പൂർവ്വരാഗിൽ തന്നെ അങ്ങനെ ഒരു സന്ദർഭം വന്നിട്ടുണ്ട് രാധയ്ക്ക് കണ്ണനെ കാണുമ്പോഴൊക്കെ ലജ്ജ വരുന്നു നാണം വരുന്നു എന്നൊരു ഭാഗം പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് തും ക്യോനഹി സമിച്ച് പാത്തേക്ക് ലാജ് സിർഫ് ജിസ്മുഖി നെഹി ഹോത്തി അപ്പോൾ ഇഷ്ടമുള്ള ആളെ കാണുമ്പോഴാണ് അതായത് താൻ സ്നേഹിക്കുന്ന ആളെ കാണുമ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് നാണം വരിക അതൊരു സുഹൃത്തിനെ കാണുമ്പോഴല്ല വരിക അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാണുമ്പോഴല്ല അപ്പോൾ മനസ്സുകൊണ്ട് വളരെയധികം അടുത്തുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളെ കാണുമ്പോഴാണ് ഈ പറഞ്ഞ ലാജ് അതിഹ ലജ്ജ ഉണ്ടാകുന്നത് അപ്പോൾ അത്ര നേരം കാണാൻ മോഹിച്ചിരുന്നിട്ട് അത് വളരെ ആർത്തിയോടെ കാണാൻ വേണ്ടി കുതിച്ചു കൊതിച്ച് കാത്തിരുന്നിട്ട് കാണുമ്പോൾ മുഖം മറയ്ക്കുക ഒളിഞ്ഞു നിൽക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് അത് കാണാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ മുന്നിൽ ചെന്ന് ഒത്തിരി സംസാരിക്കണമെന്ന് ആഗ്രഹമില്ലെന്നിട്ടോ ഒന്നുമല്ല വാസ്തവത്തിലത് സ്നേഹ കൂടുതൽ കൊണ്ടാണ് ആ ലജ്ജ ഉണ്ടാകുന്നത് അപ്പോൾ അതാണ് രാധ അവിടെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ പെൺകുട്ടികളെ പോലെ ഒന്നും അല്ലല്ലോ അപ്പോൾ പഴയകാലമാണ് അപ്പം അന്നത്തെ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു കാത്തിരുന്നാലും മുന്നിൽ വരുമ്പോൾ നേരെ ഓടിച്ചെന്ന് മുന്നിൽ നിൽക്കില്ല അവര് മറഞ്ഞ് നിൽക്കും മൂടുപടം മൂടുപടമെടുത്ത് മുഖത്തേക്ക് വലിച്ചിടും കാലുകൊണ്ട് കളം വരയ്ക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ എവിടെയെങ്കിലും മറഞ്ഞ് നിന്ന് നോക്കും അപ്പോൾ അങ്ങനെയൊക്കെ രാധ അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ രാധ പറയുന്നു തുംസെ മേ പൃഥക് നഹിം ഹോജാത്തി ഹൂ മേരെ പ്രാൺ ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് വിട്ടുപോകുന്നേയില്ല അതായത് സദാസമയം എൻ്റെ മനസ്സിൽ നിന്റെ ചിന്ത തന്നെയാണ് മേ തുമേഹി ഹൂ തുമാരെ ഭാര്യമേഹി മേ ഹമീഷ സോച്ചുരഹി ഹൂ എപ്പോഴും എൻ്റെ മനസ്സിൽ നീയെന്ന ചിന്ത മാത്രമേ ഉള്ളൂ തുമെഹ് ക്യോ നെഹി സമച്ച് പാതേ നീ എന്താണ് മനസ്സിലാക്കാത്തത് ക്രി ലാജ് സിർഫ് ജിസ്മി നെഹി ഹോത്തീഹെ ഈ ലജ്ജ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം കൊണ്ട് പ്രകടിപ്പിക്കുന്ന ഒന്നല്ല വാസ്തവത്തിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനൊത്ത് അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതായത് മനസ്സിലുണ്ടാകുന്നൊരു ഭാവമാണ് ആ ഒരു വികാരമാണ് ആ നാണം ലജ്ജ എന്ന് പറയുന്നത് അതിനെ നമ്മൾ ബാഹ്യമായി എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ ശരീരമാണെന്ന് മാത്രം അതായത് കൈകൊണ്ട് മുഖം മറയ്ക്കുക കണ്ണടയ്ക്കുക ഒളിഞ്ഞു നിൽക്കുക മറിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ ദുപ്പട്ട വലിച്ചു മുഖത്തേക്കിട്ട് മുഖം മറയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് വാസ്തവത്തിൽ ശാരീരികമായ പ്രവർത്തനങ്ങളല്ല നമ്മുടെ മനസ്സ് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് മനസ്സിലുണ്ടാകുന്ന നാണമാണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന നാണത്തിൻ്റെ ബാഹ്യമായ പ്രതികരണമാണ് നമ്മൾ ഈ പറഞ്ഞ സംഗതികളെല്ലാം അപ്പോൾ അതാണ് രാധാ കണ്ണനോട് പറയുന്നത് ഈ ലജ്ജ തോ ജിസ്മു കി നഹിഹെ ഈ ലജ്ജ എന്ന് പറയുന്നത് ഒരു ഭാവമല്ല അതെവിടെ നിന്നുണ്ടാകുന്നതാണ് മനസ്സേ ഉത്പന്ന ഹോത്തിഹെ മനസ്സിലാണ് ഒരു വികാരം ജനിക്കുന്നത് ലജ്ജ ലാജ് സെർഫ് ജിസ്മു കി നഹി ഹോത്തിഹെ ലജ്ജ എന്ന് പറയുന്നത് ഒരു ഭാവമല്ല ഒത്തോ മൻകി ഭീ ഹോത്തിഹെ അത് മനസ്സിൻ്റെത് കൂടിയാണ് അതായത് മനസ്സിലാണ് വാസ്തവത്തിൽ അതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ് ലജ്ജ ഉണ്ടാകുന്നത് ആ ലജ്ജയുടെ ബാഹ്യമായ എക്സ്പ്രഷൻ ചെയ്യുന്ന ആൾ നമ്മുടെ ബോഡിയാണെന്നേ ഉള്ളൂ അപ്പോൾ ലജ്ജ സിർഫ് ജിസ്മക്ക് നെഹി ഹോത്തിഹെ ലജ്ജ സിർഫ് ശരീരക്കി നെഹിഹ് ജിസ്മെന്ന് പറഞ്ഞാൽ ശരീരമാണ് ഓ മൻ കി ഭീ ഹോത്തിഹേ അത് മനസ്സിൻ്റേതാണ് വാസ്തവത്തിൽ എക് മധുരഭയർ ഏക്ക് അൻജാനാ സംശയി ഏക്ക് ആഗ്രഹഭരാഗോപൻ എക് നിർവാക് നിർവ്യാഖ്യാ വേദന ഉദാസി ജോ മുജെ ബാർ ബാർ ചരമ സുഖക്കെ ക്ഷണോമേ ബി അഭിഭൂത്ത് അപ്പൊ കണ്ണനെ കാണുന്ന സമയത്ത് അവളുടെ മനസ്സിലുണ്ടാകുന്ന വിവിധങ്ങളായ വികാര വിചാരങ്ങളെ കുറിച്ചാണ് രാധ അവിടെ പറയുന്നത് അതായത് ആ ആ മുന്നത്തെ വരികൾ ഇങ്ങനെയാണ് അതായത് എന്താണ് രാധ അവിടെ പറയുന്നത് വാസ്തവത്തിൽ ഒരു സ്ത്രീ സൈക്കോളജിയെ കുറിച്ചാണ് സ്ത്രീകളുടെ ഒരു മനഃശാസ്ത്രം അതായത് തൻ്റെ പുരുഷനെ കാണാൻ വേണ്ടി കാത്തുകാത്ത് കണ്ണിൽ ഒന്നി ഒഴിച്ച് ഇങ്ങനെ കാത്തു കാത്തുകാത്ത് നോക്കിയിരിക്കും എന്നിട്ട് ഇഷ്ടപ്പെടുന്ന ആളിനെ കാണുമ്പോൾ മറിഞ്ഞിരിക്കും അല്ലെങ്കിൽ മുഖം മറയ്ക്കും അല്ലെങ്കിൽ കാലുകൊണ്ട് കളം വരയ്ക്കും ഒളിഞ്ഞു നിൽക്കും മരത്തിൻ്റെ പിന്നിൽ ഒളിക്കും അല്ലെങ്കിൽ വാതിലിന് പിന്നിൽ നിന്നിട്ട് അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചില സ്ത്രീപരമായ സ്ത്രീ സഹജമായ ചില സൈക്കോളജിയെക്കുറിച്ചാണ് അവിടെ കണ്ണനോട് രാധ വർണ്ണിക്കുന്നത് അത് നാരീ മനോവിജ്ഞാൻ ഹെ വാസ്തവമയം അതായത് സ്ത്രീകളുടെ ഒരു സൈക്കോളജിയാണ് എന്താണത് ലാജ് കേവൽ തനിക്ക് നെഹി ഹോത്തിഹെ ശരീർക്കി നെഹിഹോത്തിഹെ ലാജു തോ മൻക്ക് ഹോത്തീഹ ലജ്ജ എന്ന് പറയുന്നത് മനസ്സിലുണ്ടാകുന്ന ഒരു ഭാവമാണ് ഓർ ഓ ലജ്ജ്ക്ക് കാരണീ ആ ലജ്ജ ഉണ്ടാകുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ലജ്ജയുടെ ബാക്കിയായിട്ടാണ് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടാകുന്നത് ഏക്ക് മധുര ഭയ ഹൊത്താഹെ ഒരു മാധുര്യമുള്ളൊരു ഭയം ആ ലജ്ജ ഏതൊക്കെ വിധത്തിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാന്നാണ് പറയുന്നത് അതായത് ആ ലജ്ജയിൽ തന്നെ ഒരു ചെറിയ പേടി ഉണ്ടാകും അത് ആ പേടി എന്ന് പറയുന്നത് എന്താ കണ്ണനെ കണ്ടുപേടിക്കുകയല്ല അതിൽ ഒരു മാധുര്യമുണ്ട് അതിന് ഒരു സ്വീറ്റ്നസ് ഉണ്ട് ഒരു പേടിയുണ്ട് ഏക്ക് അഞ്ചാന സംശയ ഹൊത്താഹെ ഒരു സംശയഭാവം ഒരു എന്താ പറയുക ഒരു ഡൗട്ട്ഫുൾനെസ് അവിടെ ഉണ്ടാകും ഏക്ക് ആഗ്രഹഭരാ ഗോപൻ ഹോത്താഹെ എന്ന് വെച്ചാൽ ഒരു ഗൂഢാത്മക ഗോപനീയത എന്ന് പറയുന്നത് ഒരു രഹസ്യ സ്വഭാവമുള്ളതെന്നാണ് അർത്ഥം ഗൂഢമായ രഹസ്യ സം സമ്പുഷ്ടമായ ആഗ്രഹം മിലൻക ആഗ്രഹം അല്ലെ അടുത്ത് ഓടി ഓടിച്ചെല്ലാനുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടാകും അതേ സമയം തന്നെ ഓ എക്ക് നിർവ്യാഖ്യാ വേദന വ്യാഖ്യാനിക്കാനാകാത്ത വിധത്തിലുള്ളൊരു വേദന അതായത് ഓടി ഓടിച്ചെല്ലാൻ പറ്റാത്തതിൻ്റെ ഒരു വേദനയാകാം അല്ലെ നിർവ്യാഖ്യാന്ന് പറഞ്ഞാലും വ്യാ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്കത് വിവരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു വേദന എക് ഉദാസി ഒരു സങ്കടം എല്ലാം കൂടി ചേർന്ന ഭാവമാണ് ഈ ലജ്ജ ല എന്ന് പറയുന്നത് അത് എന്താ പറയുക ഒരു സെക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള സമയത്തേക്കുള്ള ഒരു ഭാവമാണത് ആദ്യം പെട്ടെന്ന് കാണുമ്പോഴുള്ള കുറച്ച് കാര്യമാണ് അതായത് ആ ഇഷ്ടപ്പെടുന്ന ആളെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴെല്ലാം ഈ ഭാവത്തിൽ നിൽക്കുക എന്നല്ല കാത്തുകാത്തിരുന്നിട്ട് പെട്ടെന്ന് കാണുമ്പോൾ ആ ആദ്യത്തെ ആ ഒരു നിമിഷത്തിലുള്ള കുറച്ച് മാറ്റങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാണുമ്പോൾ പെട്ടെന്നൊരു പേടി എന്നൊക്കെ ഉണ്ടാകുന്നത് വാസ്തവത്തിൽ ഫുൾ ടൈം കാണുമ്പോൾ പേടിയെന്നല്ല ഉദ്ദേശിക്കുന്നത് കുറേ നേരം കാത്തു കാത്തുകാത്തിരുന്നിട്ട് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിൽ മിന്നി മിന്നിമറയുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് വളരെ നൈമിഷികമാണ് കുറച്ച് സെക്കൻഡ്സിനായിരിക്കും നമുക്ക് ആ ഒരു ഭാവങ്ങളെല്ലാം ഉണ്ടാവുക എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകും എന്ന് രാധ പറയുന്നത് എന്താണ് ഒരു മധുരതരമായ ഒരു ഭയം പിന്നെ എക്കഞ്ചാന സംശയം ഒരു സംശയഭാവം ആ അഞ്ചാന എന്ന് പറഞ്ഞാൽ അറിയാത്ത എന്തിനാണെന്ന് പോലും അറിയാത്ത അല്ലേ ഒരു സംശയഭാവം എനിക്ക് ആഗ്രഹ ഗോപൻ ഒരു രഹസ്യാത്മക ഭാവം ഒരു ഗൂഢമായ ഒരു ആഗ്രഹ ഓടി ഓടിച്ചെല്ലണോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് നിർവ്യാഖ്യാ വേദന വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പെയിൻ ഉണ്ടാകും ഉദാസി ഹോജാത്തി എന്ന് പറഞ്ഞാൽ ദുഃഖമാണ് ദുഃഖം ജോമുചെ ബാർ ബാർ അപ്പം ഇങ്ങനെ പല പല ഭാവങ്ങൾ ആ സമയത്ത് മനസ്സിലേക്ക് ഓടി വരികയാണ് ചെയ്യുക ജോമിച്ചേ ബാർ ബാർ ചരമ സുഖക്കെ ക്ഷണോമേ ബി അഭിഭൂത കർലേത്തി വാസ്തവത്തിൽ മനസ്സങ്ങേറ്റം സന്തോഷത്തിൽ തിമിർക്കുന്നൊരു സമയമാണത് വാസ്തവത്തിൽ അതായത് ഒരുപാട് നേരമായി കാത്തുകാത്തിരുന്ന ആളെ കാണുന്ന സമയത്ത് ചരം സുഖമേ ഹെമൻ മനസ്സ് വാസ്തവത്തിൽ വളരെയധികം സന്തോഷിക്കുകയാണ് ചെയ്യുക ചരമെന്ന് പറഞ്ഞതാണ് അതിൻ്റെ ആ എക്സ്ട്രീമാണ് സുഖത്തിൻ്റെ എക്സ്ട്രീമാണ് സന്തോഷത്തിൻ്റെ എക്സ്ട്രീമിലാണ് നിൽക്കുന്നത് മനസ്സ് പക്ഷെ ആ മനസ്സിലാണ് പെട്ടെന്ന് ആ കാത്തിരുന്ന ആളെ കാണുമ്പോ ഉള്ളൊരു വെപ്രാളുണ്ടാവുക അതാണ് അവിടെ പറയുന്നത് അപ്പോൾ ബാർബാർ ചരമസുഖക്കേ ക്ഷണോമയും അഭിഭൂത കർ ലീഹെ എന്ന് രാധ പറയുന്നു അഭിഭൂത കർണ എന്ന് പറഞ്ഞാൽ പ്രകടകർണ എന്നുള്ളതാണ് മനസ്സിൽ നിറയുന്നു മനസ്സിൽ വന്ന് പ്രകടമാകുന്നു അല്ലെങ്കിൽ മനസ്സിൽ നിറഞ്ഞു കൂടുകയാണ് ചെയ്യുക അതായത് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ കാണാൻ വേണ്ടി കാത്തു കാത്തിരിക്കുക എന്നിട്ട് വന്നോ വന്നു എന്ന് കേൾക്കുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം ആ എക്സൈറ്റ്മെൻറ്റ് പെട്ടെന്ന് മനസ്സിനൊരു വെപ്രാളം വിറയൽ പേടി ഇങ്ങനെ പലതെല്ലാം കൂടി വരുന്ന ആ ഒരു നിമിഷം അതത്രേ ഉള്ളൂ അത് വളരെ എന്താ പറയുക കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ സെക്കൻഡ്സിന് മാത്രം ദൈർഘ്യമുള്ള ചില ഭാവമാറ്റങ്ങളാണ് പക്ഷേ മനസ്സെന്നറിയാൻ എന്താണ് എക്സ്ട്രീം ഹാപ്പിനെസ്സാണ് വളരെ സന്തോഷത്തിലായിരിക്കും മനസ്സ് പക്ഷേ ആ വരുന്നു എന്ന് കാണുമ്പോഴുള്ള ആ ആദ്യത്തെ നോട്ടത്തിൽ ആദ്യത്തെ നോട്ടത്തിൽ തോന്നുന്നത് പോയി ഒളിക്കാനും മറയാനും പിന്നെ പേടിയാണ് സംശയമാണ് ഒരു ഗൂഢമായ ആഗ്രഹമാണ് ഓടി ചെല്ലണോ എന്ത് വേണം എന്നറിയാത്ത ആ ഒരു മനസ്സിൻ്റെ സൈക്കോളജി അതൊരു പെൺകുട്ടിയുടെ മനസ്സിൻ്റെ സൈക്കോളജിയാണ് രാധ അവിടെ പറയുന്നത് അതായത് കണ്ടു കഴിയുമ്പോൾ എന്ത് വേണം എന്നറിയില്ല എന്നുള്ളൊരു അവസ്ഥ വാസ്തവത്തിൽ മനസ്സ് എന്ത് ചെയ്യാണ് മനസ്സിലെ സ്ഥായിയായ ഭാവം ആ സമയത്ത് എന്താണ് സന്തോഷമാണ് സന്തോഷത്തിൻ്റെ അങ്ങേയറ്റമാണ് അതാണ് ആ ചരമസുഖം എന്ന് പറയുന്നത് മനസ്സ് ചരമസുഖക്കേ ക്ഷണോമേ ഹെ വാസ്തവത്തിൽ മനസ്സെന്ന് പറയുന്നത് എങ്ങനെയാണ് അങ്ങേയറ്റം സന്തോഷം അനുഭവിക്കുന്ന സമയമായിരിക്കും പക്ഷേ പെട്ടെന്ന് കാണുമ്പോൾ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയാത്തൊരു വെപ്രാളം ഉണ്ടാകും എന്നാണ് അവിടെ രാധ പറയുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ രാധയ്ക്ക് കണ്ണനോടുള്ള അഗാധമായ ദിവ്യമായ അല്ലെങ്കിൽ ആ എന്താ പറയുക ആയിട്ടുള്ള ആ ഒരു പ്രണയം ആ അപ്പോൾ വെറുതെ ഒരു സൗഹൃദം മാത്രമാണെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ വെപ്രാളവും ഒന്നും വരേണ്ട കാര്യമില്ല അപ്പം ഞാൻ എത്രമാത്രം നിന്നെ പ്രണയിക്കുന്നു കണ്ണ എന്നാണ് അവിടെ രാധ ആ വരികളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എൻ്റെ മനസ്സിൽ പ്രണയമില്ലായെങ്കിൽ ഇത്രയും അതിതീവ്രമായ പ്രണയമില്ലായെങ്കിൽ നിന്നെ കാണുമ്പോൾ എനിക്കിങ്ങനെ ഇതുമാതിരിയുള്ള വെപ്രാളവും ഉം ടെൻഷനും ഒന്നും ഉണ്ടാകേണ്ടതില്ലോ അപ്പൊ എത്രത്തോളം എൻ്റെ മനസ്സിൽ നീ ഉണ്ട് എന്നാണ് രാധ അവിടെ കണ്ണനോട് പറയാൻ ശ്രമിക്കുന്നത് ഭയ സംശയ ഗോപൻ ഉദാസി ചഞ്ചൽ സർ ചടി സഹേലിയോ കി തരാജെ ഘേർ ലേത്തി और मैं कितना चाह कर भी तुम्हारे पास ठीक उसी समय नहीं पहुंच पाती जब आम्र मंजरियों के नीचे अपनी बाँसुरी में मेरा नाम भरकर तुम बुलाते हो उस दिन तुम उस बौर आम की झुकी डालियों से टिके कितनी देर मुझे वंशी से तेरते रहे ठलते सूरज की उदास कांपती किरणें, तुम्हारे माधे में मोर पंखों से बेबस विदा मांगने लगी मैं नहीं आई അതുകൂടി പറയാം ഭയ സംശയ ഗോപൻ ഉദാസി ആ സമയത്ത് കണ്ണനെ കണ്ട ആദ്യത്തെ മാത്രയിൽ രാധയുടെ മനസ്സിലുണ്ടായ ആ അപാരമായ സന്തോഷത്തിനിടയിൽ മിന്നിമറഞ്ഞ കുഞ്ഞു കുഞ്ഞു ഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു അത് ഭയമുണ്ട് സംശയമുണ്ട് ഗോപൻ ഒരു ഗൂഢത നിഗൂഢത അതാണ് ഉദാസി ഒരു എന്താ പറയുക ഉദാസീനത ഏ അങ്ങനെ പല പല ഭാവങ്ങൾ എൻ്റെ മനസ്സിൽ മിന്നിമറിഞ്ഞല്ലോ അതിനെ രാധ ഈ ഭാവങ്ങളെ രാധ എന്തിനോടാണ് ഭമിക്കുന്നതെന്ന് നോക്കാം ആരോടാണ് ഭമിക്കുന്നത് നോക്കാം ആരോടാണ് നോക്കൂ ഈ വികാരങ്ങളെല്ലാം അതായത് ഭയം സംശയം നിഗൂഢത ഉദാസീനത ഈ വികാരങ്ങളെല്ലാം തന്നെ ആരെ ആരെപ്പോലെയാണ് ചഞ്ചൽ സർജടി സഹേലിയോ കി തരഹ ഇവരൊക്കെയാ ഇവർ ഈ പറഞ്ഞ ഭാവങ്ങളെന്ന് പറയുന്നത് ടീറ്റ് ടീറ്റെന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഒരു ധിക്കാരിയായ ഭയങ്കര കുറുമ്പിയായ അതാണ് ഒരു എന്താ പറയുക ആരെയും ആരും പറഞ്ഞാൽ അനുസരിക്കാത്ത കുറുമ്പ് കൂടിയ അതാണ് അപ്പോൾ ടീറ്റ് ചഞ്ചലമായത് ചഞ്ചലമായതെന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിരമായി നിൽക്കാത്തത് ഇങ്ങനെ മിന്നി മിന്നിമറിയുന്നത് സർ എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേർ വികൃതി കാട്ടുമ്പം പറയില്ലേ അതിൻ്റെ തലയിൽ കയറാൻ നിൽക്കുകയാണ് അതാണ് സർചടൻ ആ സർ സർപ്പർ ചട്നെ വാലേ വളരെ നോട്ടിയായവരെ കുറിച്ചാണ് അങ്ങനെ പറയാം അല്ലേ വികൃതി കൂടുന്നവരെ കുറിച്ചാണ് സർചടി എന്ന് പറയുന്നത് അപ്പോൾ സർചടി സഹേലിയോങ്കി തരാ സഹേലി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരികളെ പോലെയാണെന്നാണ് അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് കൂട്ടുകാരികളുണ്ട് എങ്ങനെയാണ് കൂട്ടുകാരികളുടെ സ്വഭാവം എന്താണെന്നാണ് രാധ പറയുന്നത് തലതിരിഞ്ഞ എന്ന് നമ്മൾ പറയില്ലേ അതാണ് അപ്പോൾ തലതിരിഞ്ഞ പിന്നെന്താണ് സർചടി ഹെ ചഞ്ചൽ ഹെ ഡീഡ് ഹെ ഭയങ്കര ധിക്കാരികളാണ് അല്ലേ സർചടി ചഞ്ചൽഹ ചൽഹ അപ്പോൾ ആരും പറഞ്ഞാൽ കേൾക്കാത്ത വികൃതികളായ കുറുമ്പത്തികളായ കുറച്ച് കൂട്ടുകാരികൾ എനിക്കുണ്ട് ഏ മഹാഅഹങ്കാരികളാണ് അവരെ പോലെയാണ് അതായത് ഒരു എന്താ പറയാ മാനേസും കിപ്പിയില്ല എവിടെയും ഓടിച്ചെന്ന് കയറും ആ സർചടി എന്ന വാക്കുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം അപ്പോൾ വേണുന്നിടത്തും വേണ്ടാത്തടത്തും ഒക്കെ ഓടിച്ചെന്ന് കയറുന്ന കുറച്ച് കുറുമ്പികളായ കൂട്ടുകാരികൾ എനിക്കുണ്ട് ഭയങ്കര അഹങ്കാരികളാണ് ധിക്കാരികളാണ് പോലെയാണ് ഈ പറഞ്ഞ ഭാവങ്ങൾ ഏതൊക്കെ ഭാവങ്ങളാണ് ഭയ സംശയു ഗോപൻ ഉദാസി അതായത് എൻ്റെ മനസ്സ് വളരെ എന്താണ് സന്തോഷത്തിൽ നിൽക്കേണ്ട സമയത്ത് മനസ്സിൽ സുഖവും നിന്നെ കണ്ട സന്തോഷവും സമാധാനവും ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡും ഒക്കെ ആയിട്ട് ഞാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് വിളിക്കാതെ അല്ലെങ്കിൽ ക്ഷണിക്കാതെ ഓടി വന്ന് കയറുകയാണ് ചെയ്യുന്നത് അല്ലേ ഏത് വികാരങ്ങളാണ് ഭയ അപ്പോൾ ആ സമയത്ത് ഭയം എനിക്കുണ്ടാകണമെന്ന് രാധ ആഗ്രഹിക്കുന്നില്ല സംശയം ഉണ്ടാകണമെന്ന് രാധ ആഗ്രഹിക്കുന്നില്ല ഗോപൻ രഹസ്യാത്മകത ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നില്ല അതായത് നിഗൂഢത ഉദാസി ഒരു ഉദാസീനത ഉണ്ടാക്കണം എന്ന് രാധ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എൻ്റെ ആ കുറുമ്പത്തി കൂട്ടുകാരികളെ പോലെ എവിടെയും വലിഞ്ഞു കയറി വരുന്ന എൻ്റെ ആ കൂട്ടുകാരികളുണ്ടല്ലോ നിഷേധികളായ അഹങ്കാരികളായ ആ കൂട്ടുകാരികളെ കൂട്ടുകാരികളെപ്പോലെയാണ് ഈ ഭാവങ്ങൾ എവിടെ ഓടിക്കയറുന്നത് എൻ്റെ മനസ്സിലേക്ക് ഓടിക്കയറുന്നത് എന്നാണ് രാധ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഭയം സംശയം ഗോപൻ ഉദാസി തുടങ്ങിയ ഭാവങ്ങളെ രാധ ഉപമിക്കുന്നത് എന്തിനോടാണ് തൻ്റെ കൂട്ടുകാരികളെ പോലെയാണ് എങ്ങനെയുള്ള കൂട്ടുകാരികളാണ് നിഷേധികളായ ധിക്കാരികളായ എവിടെയും ഓടിച്ച് ഓടിക്കേറുന്ന കുറുമ്പികളായ തൻ്റെ സഹേലിയോഗിത്തര കൂട്ടുകാരികളെ പോലെയാണ് ഈ ഭാവങ്ങൾ വെറുതെ എൻ്റെ മനസ്സിൽ ഓടിക്കയറുകയാണ് മുജ ഖേർ ലെത്തി ഹേ ഖേർന എന്ന് പറഞ്ഞതാണ് എന്നെ വലയം ചെയ്യുന്നു എന്നെ വലയും ചെയ്യുന്നു കൂട്ടുകാരികളും അങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് തന്നെ ഒറ്റയ്ക്കിരിക്കാൻ വിടില്ല എന്നെ വന്ന് ചുമ്മാ എന്തെങ്കിലുമൊക്കെ വികൃതി കാട്ടി കുറുമ്പ് കാട്ടി എന്നെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ എന്റെ ആ കൂട്ടുകാരികളെ പോലെയാണ് അപ്പോൾ എന്നെ ചുമ്മാ ഡിസ്റ്റർബ് ചെയ്യുന്ന എൻ്റെ ആ കൂട്ടുകാരികളെ പോലെ ഇപ്പൊ എന്നെ ശല്യം ചെയ്യുന്ന ആരാണ് ഭയ സംശയ് ഗോപൻ ഉദാസി തുടങ്ങിയ ആ ഭാവങ്ങൾ जब आम्र के नीचे अपनी बांसुरी ജബ് ആമൃ മീൻ അപ്പൊ ഈ കൂട്ടുകാരികളുടെ ശല്യം കാരണം പലപ്പോഴും എനിക്ക് നീ വിളിക്കുമ്പോ ഓടി വരാൻ കഴിയാറില്ല കണ്ണൻ എങ്ങനെയാണ് രാധയെ വിളിക്കുന്നത് രാധയെ വിളിക്കുന്നത് വേണുനാഥത്തിലൂടെയാണ് എവിടെയെങ്കിലും നിന്ന് വേണുതും അതിൻ്റെ ആ ശബ്ദം കേട്ട് അതിന്റെ പിന്നാലെ രാധ ചെല്ലണം അതാണ് അപ്പൊ എവിടെയാണ് കണ്ണൻ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് ഈ പറയുന്ന വേണുനാഥം അപ്പോൾ വേണുനാഥത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ പിടിച്ചാണ് രാധ കണ്ണനെ തേടി പോകുന്നത് പക്ഷേ എനിക്ക് വരാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം എന്താണ് ഈ പറഞ്ഞ കുറച്ച് പേര് എന്നെ വലയം ചെയ്ത് നിൽക്കുകയാണ് ആരെ പോലെയാണ് എൻ്റെ വികൃതികളായ കൂട്ടുകാരികൾ എന്നെ എങ്ങോട്ടും പോകാൻ വിടാതെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് പോലെ ഈ പറയുന്ന വികാരങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുകയാണ് ഏതൊക്കെ വികാരങ്ങളാണ് ഭയം സംശയം ഗോപൻ ഉദാസി ഇതെല്ലാം കൂടി എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് നിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് എനിക്ക് കഴിയുന്നില്ല അതാണ് രാധ അവിടെ പറയുന്നത് മേ കിത്നാ ചഹ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടും തുമാരെ പാസ് നിന്റെ അടുത്തേക്ക് ടീക്ക് ഉസി സമയനെ ഹീം പഹുഞ്ചുപാത്തി നീ ആഗ്രഹിക്കുന്ന അതേ ക്ഷണത്തിൽ ഓടിയെത്താൻ എനിക്ക് കഴിയുന്നില്ല ടീക്ക് ഉസി സമയം എന്ന് പറയുന്ന അതാണ് രാധ ചെല്ലുന്നില്ലെന്നല്ല അർത്ഥം കണ്ണം വിളിക്കുമ്പോൾ രാധ ചെല്ലുന്നുണ്ട് പക്ഷേ ഓടിച്ചെല്ലാൻ പറ്റുന്നില്ല എൻ്റെ കാരണം എന്താണ് ഇവർ കുറച്ച് പേർ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ആരാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് രാധയെ ഭയ സംശയ് ഗോപൻ ഉദാസി തുടങ്ങിയ ഭാവങ്ങളെല്ലാം കൂടി വികൃതികളായ കൂട്ടുകാരികളെ പോലെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് രാധ രാധയ്ക്ക് കണ്ണന്റെ വേണുനാഥത്തിനൊപ്പം ഓടിച്ചെല്ലാൻ പെട്ടെന്ന് തന്നെ ഓടിച്ചെല്ലാൻ കഴിയുന്നില്ല അപ്പോ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് മേ കിത്നാ ചാഹകർഭി ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടും തുമാരെ പാസ് നിന്റെ അടുത്തേക്ക് ടീക്ക് ഉസി സമയം നീ പഹിച്ചു പാത്തി അതേ സമയത്ത് നീ ആഗ്രഹിക്കുന്ന അതേ സമയത്ത് ഓടിയെത്താൻ എനിക്ക് കഴിയുന്നില്ല ജബ് ആമ്ര മഞ്ചരിയോങ്കെ നീച്ചെ എവിടെ നിന്നാണ് നീ വിളിക്കുന്നത് ആമൃ മഞ്ചരിയോങ്കെ നീച്ചെ ഇതാണ് നമ്മുടെ ടൈറ്റലും അല്ലേ ആമ്രമഞ്ചരി അതായത് നിറയെ പൂത്തു കിടക്കുന്ന ആ മാവിന്റെ ചോട്ടിൽ നിന്ന് മഞ്ചരി എന്ന് പറയുന്നത് അതിന്റെ കുഞ്ഞു പൂക്കളയാണ് മാവിന്റെ പൂക്കളയാണ് മഞ്ചരി എന്ന് പറയുന്നത് അപ്പോൾ നിറയെ പൂത്ത് കിടക്കുന്ന ആ കുഞ്ഞു മാമ്പൂക്കളുടെ ചോട്ടിൽ നിന്ന് ആമ്ര മഞ്ചരിയൊക്കെ നീച്ചേ ആ മാമ്പൂക്കൾ നിറഞ്ഞു കിടക്കുന്ന മാവിൻ്റെ ചോട്ടിൽ നിന്ന് നീ വേണു വായിക്കുമ്പോൾ അപ്നി ബാസുരിമേൽ തൻ്റെ ബാസുരിയിൽ തൻ്റെ ഓടക്കുഴലിൽ മേരാ നാം ഭർക്കർ തും ബുലാത്തേ ഹോ എൻ്റെ പേര് നിറച്ചാണ് നീ എന്തു ചെയ്യുന്നത് ബുലാത്തേഹോ എന്നെ വിളിക്കുന്നത് അതായത് ആ വേണുനാഥത്തിലൂടെ നീ രാധേ രാധേ എന്നാണ് വിളിക്കുന്നത് ആ വേണുനാദത്തിലൂടെ ഉതിരുന്ന സംഗീതം ആസ്മരിക സംഗീതം എന്ന് പറയുന്നത് രാധേ നീ എവിടെയാണ് എന്ന ചോദ്യമാണ് വാസ്തവത്തിൽ അപ്പോൾ ആ സംഗീതം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഞാൻ ഓടി എത്തണം എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ് നീ ആ നാദത്തിലൂടെ ഇത്ര ദൂരേക്ക് എന്നിലേക്ക് നീ അയക്കുന്നത് അപ്പോൾ ഞാൻ എവിടെ എന്നുള്ള സംഗീതം അതായത് എൻ്റെ പേര് ചൊല്ലിയുള്ള ആ ഒരു വേണു സംഗീതം അത് കേട്ടമാത്രയിൽ ഓടിയെത്താൻ മേ അസമർത്ഥവും എനിക്കൊണ്ട് കഴിയുന്നില്ല ഉസ്കാ കാരണഹേ എൻ്റെ റീസൺ എന്ന് പറയുന്ന ആരാണ് എ ചാരോം ഈ നാലു പേര് ആരൊക്കെയാ ഭയ സംശയു ഗോപൻ ഉദാസി അപ്പം ഇങ്ങനെ ചില കാര്യങ്ങൾ വന്ന് എന്നെ പിടിച്ചു നിർത്തുകയാണ് എൻ്റെ വികൃതികളായ കൂട്ടുകാരികൾ ചില സമയത്ത് എന്നെ വലയം ചെയ്ത് നിൽക്കുന്നത് പോലെ ഇവരും എന്നെ തടഞ്ഞു നിർത്തുകയാണ് അതുകൊണ്ടാണ് നിൻ്റെ വേണുനാഥം കേട്ട മാത്രയിൽ തന്നെ ഓടി നിൻ്റെ അടുത്തേക്ക് എത്താൻ എനിക്ക് കഴിയാത്തത് ഇത് നാലും പക്ഷെ എവിടെ നിന്നുണ്ടാകുന്നതാണ് ഭയ സംശയി ഗോപൻ ഉദാസി ഒക്കെ ഉണ്ടാകുന്നത് ലജ്ജയിൽ നിന്നാണ് നാണം കൊണ്ടാണ് വാസ്തവത്തിൽ അപ്പോൾ ആ നാണത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് രാധാന്യ വിരിച്ചു പറയുകയാണ് അതാണ് സംഭവം അപ്പോൾ ആ ലജ്ജ എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുമ്പോഴാണ് മനസ്സിലുണ്ടാകുന്ന ഒരു ചെറിയ ഭയം ഒരു നേർത്ത സംശയം ഒരു ഗോപനീയത ഒരു ഉദാസി ഇതെല്ലാം ചേർന്ന ഭാവമാണ് ലജ്ജ അപ്പം ആ ലജ്ജയാണ് വാസ്തവത്തിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ രാധയെ തടയുന്നത് അപ്പോൾ ആ ലജ്ജ പിരിച്ചു പറഞ്ഞാൽ ലജ്ജ എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ആ ഒരു ആൻസർ അപ്പോൾ തും അപ്നി ബാസുരീമേ മേരാ നാംഭർക്കർ എന്റെ പേര് ചൊല്ലിയാണ് നീ എന്ത് ചെയ്യുന്നത് വേണു ഊതുന്നത് മുച്ചെ തുമ്പുലാത്തേ ഹോ എന്നെ നീ വിളിക്കുകയാണ് നിന്റെ വേണുവിലൂടെ പക്ഷെ എനിക്ക് ഓടിയെത്താൻ കഴിയുന്നില്ല ഇവരൊക്കെ എന്നെ തടയുകയാണ് ഭയം സംശയം ഗോപൻ ഉദാസി അതി മുച്ചി ചുക്കി ഡാലിയോ സേ ടിക്കേർ മുജ വംശീസെഹേ അന്ന് ഒരു ദിവസം ഉസ്ദിൻ അന്നൊരു ദിവസം നീ എന്ത് ചെയ്തിരുന്നു ഉസ് ചുക്കി വംശീസേർ അപ്പോ മുൻപ് നടന്ന ഒരു സംഭവം ഓർത്തുകൊണ്ട് പറയാണ് തുമ്മുച്ച ബഹോത് സമയത്ത് കുസ്തിൻ ടേർത്തേരഹേ ഒരു ദിവസം നീ എന്നെ ഒത്തിരി നേരം ടേർത്തേരഹേ എന്നെ വിളിച്ചുകൊണ്ടിരുന്നില്ലേ ടേർന എന്ന് പറഞ്ഞാൽ ചില്ലാക്കർ പുക്കാർനാന്നാണ് അല്ലെങ്കിൽ സോർ ഊഞ്ചാസ്വർണിക്കാലനാന്നാണ് അതായത് എത്ര വിളിച്ചിട്ടും രാധ വരാതായപ്പോഴേക്കും ആയപ്പോഴേക്കും കണ്ണന്റെ വേണുനാഥത്തിൻ്റെ സൗണ്ട് കൂടി എന്നുവെച്ചാല് ഓടി വരൂ എന്നുള്ള അർത്ഥത്തിൽ എന്താ പറയാ ചില്ലാക്കർ പുക്കാർനയിലകെ ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി വേണു ഉപയോഗിച്ച് കണ്ണൻ ഒരു ദിവസം അപ്പൊ അതാണ് ടേർന എന്ന് പറയുന്നത് അപ്പൊ സാധാരണഗതിയിലുള്ള പുകാർന അല്ല ടേർന എന്ന് പറഞ്ഞാൽ ടെർന എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്താ പറയുക അവിടെ ആ ഒരു തീവ്രത സൗണ്ടിന്റെ തീവ്രത കുറച്ചുകൂടി കൂടുതലായിരിക്കും അപ്പൊ അത് കേൾക്കുമ്പോൾ രാധയ്ക്ക് മനസ്സിലാകും കണ്ണൻ എത്രത്തോളം എന്നെ കാണാതെ വിഷമിക്കുകയാണ് അതാണ് ഈ വേണുനാഥത്തിന് ഇത്രയും ശബ്ദം കൂടിയത് അല്ലെങ്കിൽ അതിൻ്റെ ഗാംഭീര്യവും ഘനഗാംഭീര്യവും ഒക്കെ മാറുന്നു അതിൻ്റെ ആ സൗണ്ട് മോഡുലേഷൻ മാറുന്നു ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ രാധ പറയുന്ന അന്നൊരു ദിവസം നീ എന്നെ ഒരുപാട് വിളിച്ചിരുന്നില്ലേ ആ ഒരു പഴയ സംഭവത്തെ ഓർത്തുകൊണ്ട് രാധ പറയുകയാണ് അപ്പോ ഉസ്ദിൻ തുമ്മച്ചേ ബഹോ അപ്പോൾ ഒരു ദിവസം നീ എന്നെ എന്ത് ചെയ്തിരുന്നു ഒരുപാട് വിളിച്ചില്ലേ ആ വിളിച്ച ദിവസം എന്താണ് സംഭവിച്ചത് എന്നാണ് രാധ പറയുന്നത് ഉസ്ദിൻ തും അന്ന് വിളിച്ചത് എവിടെ നിന്നുകൊണ്ടാണ് ആംകി ചുക്കി ഡാലിയോസേ ഒരു മാവിൻ്റെ ചുക്കി ഡാലി ചുക്കി ഡാലി എന്ന് പറഞ്ഞാൽ താഴ്ന്ന ചില്ല എന്ന് പറഞ്ഞാൽ ബെൻഡ് ചെയ്ത് നിൽക്കുന്ന അതാണ് ഡാലി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചുകൾ ശിഖരം അപ്പോൾ ആ മാവിൻ്റെ ശിഖരങ്ങൾ താണു കിടന്ന മാവിൻ്റെ ശിഖരങ്ങളിൽ ടിക്കേ ടിക്കേ എന്ന് പറഞ്ഞാൽ പറ്റി ചേർന്ന് നിന്നുകൊണ്ട് അപ്പോൾ ആ മാങ്കൊമ്പിൽ ചേർന്ന് നിന്നുകൊണ്ട് നീ അന്നൊരു ദിവസം എന്നെ ഒരുപാട് നേരം വിളിച്ചില്ലേ അപ്പോൾ ി ബൗരു ലദേ ആമുക്കി അപ്പോൾ അന്നും ആ മാവിൽ എന്തുണ്ടെന്നാണ് പറയുന്നത് നിറയെ എന്താണ് പൂക്കി പൂക്കാനും കായ്ക്കാനും ഒക്കെ റെഡിയായി നിൽക്കുന്ന അല്ലെങ്കിൽ പൂത്ത ഒലഞ്ഞു നിൽക്കുന്ന അതാണ് അപ്പോൾ ആമുക്കി ഷുക്കി ഡാലിയോസെ ഉസ് ദിൻ തും